ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോക്ടർ റെസിപ്പി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി തോരനാണ്, ഗ്രീൻ പപ്പായ തോരൻ. അപ്പോൾ ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. 250 ഗ്രാം പച്ചപ്പപ്പായ, 1 ക്യാരറ്റ്, ക്യാരറ്റ് ഓപ്ഷനിലാണ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പായ തോരൻ ഒന്നുകൂടി ഹെൽത്തി ആകും, ഒപ്പം കാണാനും നല്ല ഭംഗിയായിരിക്കും. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ചുള ചെറിയുള്ളി, 3 എരിവുള്ള പച്ചമുളക്, 1 തണ്ട് വേപ്പില, 1/2 കപ്പ് നാളികേരം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചതും നടുകേറിയ പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി തോരൻ തയ്യാറാക്കാനായി 1 പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി ഉഴുന്നുപരിപ്പ് ബ്രൗൺ നിറമായാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായയും ക്യാരറ്റും ഞാനിവിടെ വെജിറ്റബിൾ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നാട്ടിലൊക്കെ എൻ്റെ അമ്മ പച്ചപ്പപ്പായ ചിരവിയിൽ വെച്ച് ചിരുകിയെടുത്താണ് ഇങ്ങനെ തോരൻ തയ്യാറാക്കാറുള്ളത്. ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ കേബേജ് തോരൻ വെക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് പപ്പായ തോരനും ഞാൻ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ കേബേജ് തോരൻ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ. കേബേജ് പോലെ തന്നെ പപ്പായയും വേഗം തന്നെ വെന്ത് കിട്ടും. എനിക്കിവിടെ 1-8 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും വേവ് നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനെൻ്റെ മറ്റു തോരൻ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് കുറച്ച് തോരനെടുത്ത് കടിച്ചു നോക്കി വെജിറ്റബിൾസിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വേവ് ഭാഗമായി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ഈസിയായി റെഡിയാക്കാവുന്നതും ഒപ്പം നല്ല ഹെൽത്തിയുമായിട്ടുള്ള പപ്പായ തോരൻ റെഡിയായിട്ടുണ്ട്. ഗ്രീൻ പപ്പായയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പ്രത്യേകിച്ച് പീഡി മദേഴ്സിൻ്റെ ഡയറ്റിൽ നിർബന്ധമായും ഗ്രീൻ പപ്പായ ഉൾപ്പെടുത്തേണ്ടതാണ്. ഞാൻ നമ്മുടെ ചാനലിൽ ഗ്രീൻ പപ്പായ മോരുകറിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി തോരൻ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.